ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി അഡ്വൈസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, അതായത് ഭരണഘടന ഭേദഗതികൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 368. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ്? പാർലമെൻറ്റ്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ്? പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. 1951. ഒന്നുകൂടെ പറയാം, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? 20. ആർട്ടിക്കിൾ ഏതാണ്? 368. എവിടെ നിന്നാണ് ഈ ആശയം കടം കൊണ്ടത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇനി ഈ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. അപ്പം ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 1951. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികൾ ഏതെല്ലാം നോക്കാം. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി. അപ്പം ഏതെല്ലാം രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുക? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് നോക്കാം. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, 9 പട്ടിക കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 എന്താണ്? ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, 9 പട്ടിക കൂട്ടിച്ചേർത്തു. പിന്നെ അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാം. 42 ഭേദഗതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 1976. ഈ 42 ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനി ഭരണഘടന എന്ന് പറയുന്നത്? കൂടുതൽ വിഷയങ്ങൾ ഒറ്റ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് 42 ഭേദഗതിയെ മിനി ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം, മിനി ഭരണഘടന ഏതാണ്? ഏതാണ് 42 ഭേദഗതി 1976? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൂടുതൽ വിഷയങ്ങൾ ഒറ്റ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട്. ഇനി ഈ 42 ഭേദഗതി എന്തെല്ലാം കാര്യങ്ങളും നോക്കാം. നിർദ്ദേശക തത്വങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 48A ഉൾപ്പെടുത്തി. നിർദ്ദേശക തത്വങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 48A ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 48A അന്നേരം എന്താണ്? വനങ്ങളും വന്യജീവികളും എന്ന് പറയുന്നതാണ്. അതുകൂടാതെ ആർട്ടിക്കിൾ 39A തുല്യനീതി സൗജന്യ നിയമ സഹായം. ആർട്ടിക്കിൾ 39A ആണ് തുല്യനീതി സൗജന്യ നിയമ സഹായം. ആർട്ടിക്കിൾ 43A എന്താണ്? വ്യവസായങ്ങളുടെ നടത്തിപ്പിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം. 43A ഏതാണ്? വ്യവസായങ്ങളുടെ നടത്തിപ്പിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം. ഇത് മൂന്നെണ്ണാണ് 42 ഭരണ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ. അതായത് മൂന്നെണ്ണാണുള്ളത്, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A.
42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാമാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന പ്രയോഗങ്ങൾ ആമുഖത്തിൻ്റെ ഭാഗമായ ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? നമ്മുടെ 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A നിന്ന് അനുച്ഛേദം 51 ആയി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A നിന്ന് അനുച്ഛേദം 51A ആയി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് 14A കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് 14A കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം, വനം, അളവുതൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുകയും അവ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി അനുച്ഛേദം 368 ഭേദഗതി ചെയ്തു. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുകയും അവ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി അനുച്ഛേദം 368 ഭേദഗതി ചെയ്തു. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയും ഏതാണ്? 42-ാം ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചു മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 51A എന്താണെന്ന് നോക്കാം. 6 വയസ്സുമുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A നിന്ന് അനുച്ഛേദം 51A ആയി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയെന്ന്. ഈ 51A എന്ന് പറയുന്നത് 6 വയസ്സുമുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി നിഷ്കർഷിച്ചിരിക്കുന്നു. 1976 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ പറയാ? 5 എണ്ണമാണ്. 1976 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 5. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്കം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അടുത്ത ഭരണഘടനാ ഭേദഗതി 1978 44-ാം ഭേദഗതി. മൊറാർജി ദേശായിയുടെ കാലത്താണ് 44-ാം ഭേദഗതി പാസാക്കിയത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താക്കാം? 44-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. 44-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 31 ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ഭാഗം 12 ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തി ഒരു നിയമ അവകാശമാക്കി മാറ്റി. അതായത് ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 31 ഉൾപ്പെട്ടിരുന്നതാണ് ഏത്? സ്വത്തവകാശം. ആ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ഭാഗം 12 ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തി അതിനെന്താക്കി മാറ്റി? ഒരു നിയമ അവകാശമാക്കി മാറ്റി.
അപ്പം ആ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 1978 44-ാം ഭേദഗതിയാണ്. അപ്പോൾ സ്വത്തവകാശം ഇപ്പോഴെന്തവകാശമാണ്? നിയമാവകാശമായിട്ട് മാറി. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം എന്താക്കി? സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ക്യാബിനറ്റ് എഴുതി നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടന ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ്. എന്താണ് ആർട്ടിക്കിൾ 20-ഉം 21-ഉം? ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 44-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1979 ഏപ്രിൽ 30-നാണ്. എന്നാൽ 44-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം എപ്പോഴാണ്? 1978-ലാണ്. മാറിപ്പോകാൻ പാടില്ല. 44-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചെങ്കിൽ 1978. 44-ാം ഭേദഗതി നിലവിൽ വന്ന വർഷമാണെങ്കിൽ 1979 ഏപ്രിൽ 30. ഈ 42-ാം ഭേദഗതിയും 44-ാം ഭേദഗതി 52-ാം ഭേദഗതി അങ്ങനെ നമ്മളിപ്പോൾ LDCക്കൊക്കെ പഠിക്കാനായിട്ട് വേറെ തന്നെ തന്നിട്ടുണ്ട്. 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി, 86-ാം ഭേദഗതി, 91-ാം ഭേദഗതി, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ പുതിയ വന്ന ഭേദഗതികൾ കൂടിയുണ്ട്. 100-ാം ഭേദഗതി, 101-ാം ഭേദഗതി, 102-ാം ഭേദഗതി, 103-ാം ഭേദഗതി, 104-ാം ഭേദഗതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് എക്സാമിന് പോകുമ്പോൾ. ഭേദഗതികൾ ഒരുപാടുണ്ട്. ഇപ്പം പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ അത്രയും ഭേദഗതികൾ എന്താണോ എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇന്ന് നമ്മളിപ്പോൾ 2 ഭേദഗതികളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭേദഗതികളും കൂടെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.